ഹലോ, വെൽക്കം ടു ഇവാനാസ് കിച്ചൺ. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വിങ്സ് ആണ്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ചിക്കൻ വിങ്സ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് സവാള വഴറ്റുകയോ ഒന്നും സവാളയും ടൊമാറ്റോ ഒന്നും വഴറ്റേണ്ട ആവശ്യം വരുന്നില്ല. മസാലയാണെങ്കിൽ നമ്മൾ കുറച്ച് മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. വളരെ ടേസ്റ്റിയാണ് ഈ കറി. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 1 കിലോ ചിക്കൻ വിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ചിക്കൻ വിങ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2 സവാള എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 ടൊമാറ്റോ ആണ്. ഒരു ടൊമാറ്റോ 2 കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് 6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കാം. ഒരു പാലിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കുമ്പോൾ അതിനകത്തേക്ക് ചിക്കൻ വിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തടുത്ത് വേണ്ടത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ യെല്ലോ പൗഡർ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് അഴിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് 2 ടൊമാറ്റോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ചിക്കനകത്ത് വെള്ളമൊക്കെ നമുക്ക് ഇറങ്ങി വരണം. അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം.
ചിക്കനകത്തുള്ള വെള്ളത്തിൽ കിടന്നാണ് ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നോളും. നമുക്ക് മൂടി വെക്കാം. ഇടയ്ക്കും തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കാം. ഇപ്പം ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് അതിനകത്തേക്ക് മിക്സ്ഡ് ഹെർബ്സ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടുത്തായിട്ട് വേണ്ടത് റോസ്മേരി ആണ്, അതും കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ചിക്കനകത്തുള്ള വെള്ളം തന്നെയാണിത്. നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം. അരമണിക്കൂറായിട്ടുണ്ട്, ചിക്കനകത്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തിളച്ച് വരുമ്പം നമുക്കിത് മൂടി വെക്കാം. ചിക്കനകത്ത് വെള്ളമൊക്കെ വറ്റി കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അന്നേരപ്പം നമുക്ക് 3 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ ചെറിയ പീസ് എടുക്കാം, ചിക്കനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പ് നോക്കിയിട്ടില്ലായിരുന്നു, ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.